Hi children, Malayalathinte mattoru classilekku evarkkum swagatham. Kazhinja classil nammal Vellam enna chapter aanu eduthathu. പാഠം 13 ആയിരുന്നു. ചെമ്മനം ചാക്കയുടെ വെള്ളം എന്ന കവിത നമ്മൾ എടുത്തു. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, വെള്ളത്തിന്റെ ക്ഷാമത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ കവിതയിൽ. അപ്പം എന്താണ്, കവി ഒരു രണ്ട് മാസം തന്റെ മാതാവിനെ താമസിപ്പിക്കാനായി നഗരത്തിലേക്ക് കൊണ്ടുവന്ന സമയത്ത് വെള്ളത്തിന്റെ കരം അടയ്ക്കാനായി ബില്ല് വന്നപ്പോൾ അന്തിച്ചു നിൽക്കുന്ന അമ്മയെ നമ്മൾ അവിടെ കണ്ടു. അപ്പം എല്ലാവരും തന്നെ കവിത നന്നായി വായിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. കവിത സന്ദർഭം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി പദപരിചയങ്ങൾ നമ്മൾ അന്ന് പരിചയപ്പെട്ടു. ഇനി തുടർന്നുള്ള പഠന പ്രവർത്തനങ്ങളിലേക്കാണ് ഇന്ന് കടക്കുന്നത്. പഠന പ്രവർത്തനങ്ങളിൽ ആദ്യമായി സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്തുക എന്നതാണ്. ആദ്യമായി നോക്കൂ, സമാനാർത്ഥ പദങ്ങളിൽ ആദ്യമായി വെള്ളം, വെള്ളം, തോയം, സലിലം, ആഹാരം, അന്നം, ഭോജനം, നാൾ, ദിനം, ദിവസം, വീട്, ഗൃഹം, ആലയം, കണ്ണ്, അക്ഷി, നയനം, കിണർ, കൂപം, ഉപദാനം. അപ്പോൾ ഇത്രയും പദങ്ങൾ എല്ലാവരും തന്നെ നോട്ട് ബുക്കുകളിലേക്ക് എഴുതുക. തുടർന്ന് വരുന്നത് വ്യത്യസ്ത അർത്ഥം കണ്ടെത്തുക എന്ന പ്രവർത്തനമാണ്. ജ്വരം, ജ്വരം എന്ന വാക്കിന് രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങൾ വരുന്നുണ്ട്, അവ കണ്ടെത്തുക. ജ്വരം, പനി എന്നും കോപം എന്നും രണ്ട് വ്യത്യസ്തമായ അർത്ഥങ്ങൾ വരുന്നുണ്ട്. അടുത്തത് കരം, കരം എന്നാൽ നികുതി എന്നും കൈ എന്നും വരുന്നു. കരം, നികുതി, കൈ. അടുത്തതായി വരുന്നത് പദങ്ങൾ വേർതിരിച്ചെഴുതുക എന്ന പ്രവർത്തനമാണ്. നോക്കൂ, രണ്ട് വരികൾ നമ്മുടെ പാഠഭാഗത്ത് തന്നിട്ടുണ്ട്. ഏതെല്ലാമാണ് വരികൾ? മുങ്ങിക്കുളിച്ചു വന്ന് എന്തെങ്കിലും കഴിച്ചങ്ങ് ആദ്യം എത്തുവാൻ സ്കൂളിലേക്ക് ഓടുവോൻ. അപ്പോൾ ആദ്യത്തെ വരി നോക്കൂ, മുങ്ങിക്കുളിച്ചു വന്ന് എന്തെങ്കിലും കഴിച്ച് അല്ലേ. അപ്പോൾ എങ്ങനെ മാറ്റി എഴുതാം, എങ്ങനെ പിരിച്ചെഴുതാം? മുങ്ങി കുളിച്ച് വന്ന് എന്തെങ്കിലും കഴിച്ച്. രണ്ടാമത്തെ വരി, അങ്ങ് ആദ്യം എത്തുവാൻ സ്കൂളിലേക്ക് ഓടുവോൻ. അപ്പം അങ്ങ് ആദ്യം എത്തുവാൻ സ്കൂളിലേക്ക് ഓടുവോൻ എന്ന് നമുക്ക് എന്താക്കാം, പിരിച്ച് എഴുതാം. തുടർന്ന് വരുന്നത് വിഗ്രഹം വിഗ്രഹിച്ചെഴുതുക എന്ന പ്രവർത്തനമാണ്. കുളിർ ജലം, കുളിർ ജലം, കുളിർമയുള്ള ജലം. വെള്ളക്കരം, വെള്ളത്തിനുള്ള കരം. ഗ്രാമീണ മാനസം, ഗ്രാമീണത ഉളവാക്കുന്ന മാനസമാണ് എന്ത്, ഗ്രാമീണ മാനസം. അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാവരും നോട്ട് ബുക്കുകളിലേക്ക് എഴുതുക. തുടർന്ന് വരികൾ കണ്ടെത്തുക എന്ന പ്രവർത്തനമാണ്. സുഖമായിട്ട് നിങ്ങൾക്ക് സ്വന്തമായി കണ്ടെത്താവുന്ന പ്രവർത്തനമാണ്. പുത്രന് പാഴ്സൽ അയക്കുവാൻ അമ്മയുടെ ജ്വരം വർദ്ധിച്ചു എന്ന് കാണിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതുക. അപ്പം നമ്മളെ പാഠഭാഗം വായിച്ചവർക്ക് എല്ലാവർക്കും അറിയാം, ലാസ്റ്റായിട്ട് നമുക്ക് കാണുന്നതാണ് എന്താണ്, വെള്ളത്തിന് എന്താണ്, ആയതിന് ശേഷം മരി നാളികേരവും കായും കുടംപുളി അച്ചാറു പപ്പടം വർദ്ധിച്ചത് അമ്മയ്ക്കു പാഴ്സൽ അയക്കുവാൻ പത്തിരട്ടി ജ്വരം തൻ പ്രിയ പുത്രനായി. ആ വരികൾ എഴുതുക. കിണറ്റിൽ നിന്നും വെള്ളം ഓരി കുളിച്ചു എന്ന് കാണിക്കുന്ന വരികൾ എന്തെല്ലാമാണ്? അപ്പോൾ ഏതെല്ലാമാണ് നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ്, കപ്പി ചരിക്കെ കയർ വലിച്ചെത്തിച്ച തൊട്ടിയിൽ നിന്നും കുളിർ ജലം മേനിയിൽ വീഴ്ത്തി വീഴ്ത്തി കുളിച്ചാഹാരവും കഴിച്ചാദ്യം എത്തുവാൻ സ്കൂളിലേക്ക് പായുന്നവൻ എന്ന വരികളാണ്. അപ്പം ഈ വരികൾ എല്ലാവരും കണ്ടെത്തി എഴുതുക. തുടർന്ന് വരുന്നത് എന്താണ്, ചിന്തിച്ചെഴുതുക എന്ന പ്രവർത്തനമാണ്. പട്ടണത്തിൽ പച്ചവെള്ളത്തിനും പണം നൽകണം. ഈ വരികളെ ആസ്പദമാക്കി ദുഷ്കരമായ പട്ടണ ജീവിതത്തെക്കുറിച്ച് എഴുതുക. അപ്പം നമ്മൾ പട്ടണ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഗ്രാമത്തിലെ ജീവിതവുമായിട്ട് പട്ടണത്തെ താരതമ്യപ്പെടുത്തി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഗ്രാമത്തിലെ എന്താണ് സൗകര്യങ്ങളെക്കുറിച്ചും പട്ടണത്തിൽ ഏത് കാര്യവും കാശ് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയെക്കുറിച്ചും അല്ലെങ്കിൽ പട്ടണത്തിലെ ജലദൗർലഭ്യത്തെക്കുറിച്ചും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ചെറുപ്പ ക്ലാസ്സുകൾ മുതൽ തന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ പട്ടണത്തിൽ പച്ചവെള്ളത്തിനും പണം നൽകണം എന്ന ഈ വരികളെ ആസ്പദമാക്കി ദുഷ്കരമായ പട്ടണ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി ഈ വരികളുടെ വരികളിൽ ധ്വനിക്കുന്ന ആശയം കണ്ടെത്തുക. ഏതെല്ലാമാണ് വരികൾ? ആഴത്തിൽ വർഷത്തിൽ മേളത്തിൽ വീടിൻ്റെ താഴത്ത് കുത്തി ഒഴുകുന്ന തൊട്ടിലായി മുങ്ങി കുളിച്ചു വന്ന് എന്തെങ്കിലും കഴിച്ചങ്ങ് ആദ്യം എത്തുവാൻ സ്കൂളിലേക്ക് ഓടുവോൻ. അപ്പോൾ ഈ വരികളിൽ എന്താ പറയുന്നത്? ആഴത്തിൽ വർഷത്തിൽ മേളത്തിൽ വീടിൻ്റെ താഴത്ത് കുത്തി ഒഴുകുന്ന തോട്ടിലായി. അപ്പം എന്താണ്, വർഷത്തിലെ മഴക്കാലത്ത് എന്താണ് വീടിൻ്റെ താഴത്തുകൂടെ കുത്തി ഒഴുകുന്ന തോട്ടിലൂടെ മുങ്ങി കുളിച്ച് വന്ന് എന്തെങ്കിലും കഴിച്ചെത്തു അങ്ങ് ആദ്യം എത്തുവാൻ സ്കൂളിലേക്ക്. ആദ്യം തന്നെ സ്കൂളിലെത്തണമെന്ന് കരുതിക്കൊണ്ട് സ്കൂളിലേക്ക് ഓടിപ്പോകുന്ന തൻ്റെ മകൻ്റെ മകനെക്കുറിച്ചാണ് ഇവിടെ അമ്മ ഓർക്കുന്നത്, ഈ വരികളിലൂടെ ഓർക്കുന്നത്. അപ്പം എന്താ പറയുന്നത്, ഇവിടെ ഗ്രാമീണതയുടെ പ്രത്യേകതകളെയാണ് ഈ വരികളിലൂടെ കവി നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ. കവിയുടെ ബാല്യകാലമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അമ്മ തൻ്റെ മകൻ്റെ ബാല്യകാലങ്ങളെക്കുറിച്ച് നഗരത്തിൽ എത്തിയിട്ട് ഓർക്കുന്നതാണ് നമ്മൾ ഈ വരികളിലൂടെ കണ്ടത്. അന്ന് വർഷകാലത്ത് വീടിൻ്റെ താഴത്ത് കുത്തി ഒഴുകുന്ന തോട്ടിൽ പോയി മുങ്ങി കുളിച്ച് ഭക്ഷണവും കഴിച്ച് ആദ്യം എത്തുവാൻ സ്കൂളിലേക്ക് ഓടി കൊണ്ടിരുന്നവനായിരുന്നു ആര്, തൻ്റെ മകൻ.
വർഷങ്ങൾ പിന്നിട്ടപ്പോൾ പട്ടണത്തിൽ താമസമാക്കിയപ്പോൾ പച്ചവെള്ളത്തിന് പോലും എന്തു വേണം പണ മെണ്ണി കൊടുക്കേണ്ട ഒരു ഗതികേടിലായി തൻ്റെ മകൻ എന്ന് ആണ് ഇവിടെ പറയുന്നത്. ഗ്രാമത്തിലെ സൗഭാഗ്യങ്ങളും പട്ടണത്തിലെ ദൗർഭാഗ്യങ്ങളും എല്ലാം ഇവിടെ എന്താണ് പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വരികൾ വായിച്ച് സ്വന്തമായിട്ട് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. അടുത്ത് വരുന്നത് ഉത്തരം കണ്ടെത്തുക എന്ന പ്രവർത്തനമാണ്. എന്താണ് ഫസ്റ്റ് ചോദ്യം? വെള്ളക്കാരത്തിൻ്റെ ബില്ല് വന്നത് എപ്പോൾ? എപ്പോഴാണ് വെള്ളക്കാരത്തിൻ്റെ ബില്ല് വന്നത്? ഉദ്യോഗം കിട്ടി വൻ നഗരത്തിൻ്റെ മധ്യത്തിൽ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ 2 മാസത്തേക്ക് കവി തൻ്റെ മാതാവിനെ കൊണ്ടുവന്ന് നിർത്തി. ഈ സമയത്താണ് വെള്ളക്കാരത്തിൻ്റെ ബില്ല് വന്നത്. സ്വന്തമായി നിങ്ങൾക്ക് എന്താണ് സ്വന്തമായി എഴുതാവുന്ന ചോദ്യമാണ്, സിമ്പിളാണ്, എല്ലാവരും എഴുതുക. പട്ടണത്തെക്കുറിച്ച് അമ്മ കൂട്ടുകാരോട് പറഞ്ഞത് എന്ത്? അമ്മയ്ക്ക് ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു കൂട്ടുകാരോട് പറയാനുണ്ടായിരുന്നത്, അല്ലേ? എന്താണ്? പട്ടണത്തിൽ പച്ചവെള്ളത്തിന് കാശ് നൽകണം എന്ന കാര്യമാണ് അമ്മയ്ക്ക് തൻ്റെ കൂട്ടുകാരോട് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ 2 ചോദ്യോത്തരങ്ങൾ മാത്രമേ ഉള്ളൂ, എല്ലാവരും സ്വന്തമായി എഴുതാനായിട്ട് ശ്രമിക്കണേ. ഇനി വരുന്നത് ഈ കവിതയുടെ തന്നെ ബാക്കി ഭാഗമാണ്. തുടർന്ന് നമുക്ക് ആ വരികളിലൂടെ ഒന്ന് പോവാം. ജസ്റ്റ് ഞാൻ അതിൻ്റെ മീനിങ്സ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ. 50 കൊല്ലമായി അമ്മയെ മകൻ ഇന്ന് സ്വന്തമാം വീടാണ്. ഒരാണ്ടിൽ വല്ലപ്പോഴും തൻ്റെ തറവാട്ടിലെത്തവേ ഭിത്തിമേൽ നിൻ്റെ ചിത്രം മാത്രമുണ്ട് വീർപ്പേകുവാൻ. അപ്പം 50 കൊല്ലമായി അമ്മേ, 50 കൊല്ലമായി, അപ്പം മകനും എത്രയോ 50 വയസ്സായി അല്ലേ. മകനെ അമ്മേ മകൻ ഇന്ന് സ്വന്തമാം വീടാണ്. ഇന്ന് മകൻ്റെ സ്വന്തം വീടാണ് ആ തറവാട് വീട് എന്ന് പറയുന്നത് അല്ലേ. ഒരാണ്ടിൽ വല്ലപ്പോഴും തൻ്റെ തറവാട്ടിലെത്തവേ, ഒരാണ്ടിൽ വല്ലപ്പോഴും ആണ് ഞാൻ തൻ്റെ തറവാട്ടിൽ എത്തുന്നത്. അപ്പോൾ ഭിത്തിമേൽ ആരുടെ ഫോട്ടോ ഉണ്ട്? അമ്മയുടെ ഫോട്ടോ നിൽപ്പുണ്ട് അല്ലേ. പാടവും തോടും പറന്നുപോയി നിൽക്കുന്നു, മോടിയിൽ തെങ്ങും റബ്ബറും മാങ്ങോ ഒക്കെയും. അപ്പം എന്താണ്, പാടവും തോടും എല്ലാം, ഗ്രാമത്തിലെ പാടവും തോടും എല്ലാം പോയി കഴിഞ്ഞു. ഗ്രാമവും ഏകദേശം എന്തായി കഴിഞ്ഞിരിക്കുന്നു? നഗരത്തിന് സമാനമായിരിക്കുന്നു. എല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. പകരം എന്താണ് അവിടെയുള്ളത്? തെങ്ങും റബ്ബറും, നാണ്യവിളകളായ തെങ്ങും റബ്ബറും ഒക്കെയാണ് ഇപ്പോൾ എല്ലാവരുടെയും കൃഷി. ആരും തന്നെ എന്തിലേക്ക് വരുന്നില്ല? നെൽകൃഷിയിലേക്കോ ഒന്നിലേക്കും തന്നെ വരുന്നില്ല. എല്ലാവരും എന്താണ് ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഗ്രാമവും ഏകദേശം നഗരത്തിന് സമാനമായിരിക്കുന്നു എന്നാണ് കവിയുടെ പറഞ്ഞിരിക്കുന്നത്. മുറ്റത്തിപ്പറമ്പിൽ കുളിർ വെള്ളമേകിയെ വറ്റാ കിണറും വരണ്ടു നിന്നകന്നു പോയി അല്ലേ. അപ്പം എന്താണ്, അമ്മ പറഞ്ഞിരുന്നു പണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് കുഴിച്ച കിണറ്റിൽ ഒരു കാലത്തും വറ്റാത്ത വെള്ളമുണ്ടെന്ന് അമ്മ പറഞ്ഞിരുന്നു. ആ കിണറും എന്തായി കഴിഞ്ഞിരിക്കുന്നു? വറ്റി തുടങ്ങിയിരിക്കുന്നു. പിന്നെ എന്തു പറയുന്നു? വേവുന്നു വേനലിന്നു സത്യം, ഞങ്ങൾ തീവണ്ടിയിൽ നാട്ടിലേക്ക് പോന്നിടവേ ദാഹം പെരുത്തു കരയുന്ന പൗത്രനായി മോഹവിലയാമിരുപതു രൂപയും. അപ്പം അങ്ങനെ അവരൊരു വേനൽക്കാലത്ത് തൻ്റെ നാട്ടിലേക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തൻ്റെ പൗത്രനായി, മകൻ്റെ മകനായിട്ട് ഒരു കുപ്പി വെള്ളം വാങ്ങി. എത്ര രൂപയ്ക്ക്? 20 രൂപ കൊടുത്താണ് ഒരു കുപ്പി വെള്ളം വാങ്ങിയിരിക്കുന്നത് അല്ലേ. എണ്ണിക്കൊടുത്തു ഒരു ലിറ്റർ വെള്ളം വാങ്ങി എൻ്റെ അമ്മയെ. ഞാൻ തുറക്കവേ എൻ്റെ നാട്ടിൽ നീതിയും വറ്റി വരണ്ടുപോയി. അങ്ങനെ ആ കുപ്പി വെള്ളം തുറക്കുന്ന സമയത്ത് എന്താണ് കവി കാണുന്നത്? ആ കുപ്പിയിൽ എന്തുണ്ട്? കുപ്പിയിൽ നീന്തി തുടിപ്പു കൊതുകിൻ്റെ ലാർവകൾ. കുപ്പിയിൽ എന്തുണ്ട്? കൊതുകിൻ്റെ ലാർവകളാണ് കുപ്പിയിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നീതിയും വറ്റി വരണ്ടു പോയിരിക്കുന്നു. വെള്ളം വറ്റി വരണ്ടെന്ന് പോയതുപോലെ തന്നെ നാട്ടിലെ നീതിയും. അപ്പം ഒത്തിരി നല്ല വെള്ളം കുടിക്കണമെങ്കിൽ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തിയിരിക്കുന്നു. വാങ്ങിക്കുന്ന വെള്ളത്തിൽ പോലും എന്താണ് കൊതുകിൻ്റെ ലാർവകളായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു. എങ്ങാണ് നീ എൻ്റെ അമ്മേ ജലത്തിനായി വിങ്ങിക്കരവു മകൻ്റെ മകൻ്റെ മോൻ. അപ്പം എന്താണ്, മകൻ്റെ മകൻ എന്തു ചെയ്യുന്നു? വെള്ളം കുടിക്കാനായിട്ട് കരയുകയാണ്. അങ്ങു നിന്നപ്പോൾ ഒരു കുടം വെള്ളം മെന്ന് അമ്മയെ കനിഞ്ഞു നീ പാഴ്സലയക്കുമോ. അപ്പം എന്താണ്, അങ്ങു നിന്ന്, അപ്പം അമ്മ എവിടെയാണ് ഇരിക്കുന്നത്? അമ്മ മരിച്ചുപോയില്ലേ. അപ്പം ആ സ്വർഗത്തിലിരിക്കുന്ന അമ്മയോട് ചോദിക്കുകയാണ് മകൻ, എന്താണ് അങ്ങ് നിന്ന് ഒരു കുപ്പി വെള്ളം അങ്ങ് പാഴ്സൽ അയക്കുമോ. പണ്ട് മകന് ആവശ്യമുള്ള സാധനങ്ങൾ നഗരത്തിൽ ഇതെല്ലാം വളരെ എന്താണ് കിട്ടാൻ വളരെ പ്രയാസമാണെന്ന് കരുതി അമ്മ പല സാധനങ്ങളും പാഴ്സൽ അയച്ചിരുന്നു എന്ന് നമ്മൾ കവിതയിൽ പറഞ്ഞിരുന്നു അല്ലേ. അപ്പം അങ്ങ് നിന്ന് ഒരു കുപ്പി വെള്ളം ഇന്ന് അമ്മ എൻ്റെ മകൻ്റെ മകനായി പാഴ്സൽ അയക്കുമോ എന്നാണ് കവി ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നിർവാഹമില്ലെങ്കിൽ എന്തു ചെയ്യും ഗതി നിർവാണമോ, ഞങ്ങൾ അങ്ങോട്ട് പോരണോ. അപ്പം ഒരു നിർവാഹവുമില്ലേ, ഞങ്ങൾ എന്തു ചെയ്യും? ഞങ്ങൾ അങ്ങോട്ടേക്ക് വരണമോ? അപ്പം ഞങ്ങളുടെയും അവസ്ഥ മരണമാകുമോ എന്നാണ് കവി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം വെള്ളമില്ലാത്ത ഒരവസ്ഥയാണ് കവിതയിലൂടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ച കവിതയുടെ തുടർ കവിതയുടെ തുടർ വരികളാണിത്. എല്ലാവരും ഒന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത് വരുന്നത് എന്താണ്, ഈ വരികളിൽ നിഴലിക്കുന്ന ഗ്രാമീണതയുടെ പ്രത്യേകതകളെക്കുറിച്ച് എഴുതുക. ഏതാണ് വരികൾ? ആയതിന് ശേഷം അരി നാളികേരവും കായും കുടംപുളി അച്ചാറ് പപ്പടം വർദ്ധിച്ചതമ്മയ്ക്ക് പാഴ്സൽ അയക്കുവാൻ 10 ഇരട്ടി ജ്വരം തൻ പ്രിയ പുത്രനായി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരമ്മയുടെ സ്നേഹമാണ് അല്ലേ. അപ്പം ഗ്രാമീണത, അപ്പം നമുക്ക്
നമുക്കറിയാം നമ്മൾ സാധാരണ ഇത് കാണാറുള്ള ആരെങ്കിലും ഗൾഫിലേക്ക് പോകുമ്പോൾ നാട്ടിലുള്ള പല സാധനം ചക്ക എന്നാ ഹൽവ പിന്നെ എന്താ കായ വറുത്തത് അപ്പോൾ അവിടെ കിട്ടാത്ത അല്ലെങ്കിൽ അച്ചാർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും അമ്മമാർ സ്നേഹത്തോടെ മക്കൾക്കായിട്ട് പാഴ്സലായിട്ട് പെട്ടിയിലാക്കും അപ്പോൾ ആ കണ്ടിട്ടില്ലേ നിങ്ങൾ അപ്പോൾ അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് തൻ്റെ മകൻ ഗ്രാമത്തിലാണ് അവിടെ ഇതിനെല്ലാം എന്താണ് അവിടെ ഇതിനെല്ലാം വളരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ അമ്മ അപ്പം എന്താണ് അയക്കുന്നത് അരി നാളികേരം കായ് കുടംപുളി അച്ചാറ് പപ്പടം ഈ സാധനങ്ങളൊക്കെ എന്താണ് പാഴ്സലാക്കി അമ്മ മകനായിട്ട് അയക്കും അപ്പോൾ അതൊക്കെ ഒരു ഗ്രാമീണതയുടെ പ്രത്യേകതകളാണ് ഗ്രാമത്തിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യും അമ്മമാർ സ്നേഹത്തോടെ മക്കൾക്ക് എവിടേക്ക് കൊടുത്തയക്കും അവർ പോകുന്ന നഗരത്തിലേക്ക് അല്ലെങ്കിൽ അവർ സ്നേഹത്തോടെ കൊടുത്തയക്കും അപ്പോൾ ഗ്രാമീണതയുടെ ഈ പ്രത്യേകതകളെക്കുറിച്ചാണ് ഈ വരികളിലായിട്ട് പറഞ്ഞിരിക്കുന്നവർ ഇരിക്കുന്നത് അപ്പോൾ ഗ്രാമീണതയുടെ കൂടുതൽ പ്രത്യേകതകളൊക്കെ കണ്ടെത്തി നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് വാക്കുകൾ കണ്ടെത്തി എഴുതാനായിട്ട് ശ്രമിക്കുക ഈ വരികൾ പുത്രനോടുള്ള അമ്മയുടെ വാത്സല്യമാണ് പ്രകടമാകുന്നത് മക്കളെ അതിനേറ്റ് സ്നേഹിക്കുന്ന അമ്മമാരുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കണ്ടെത്തി നിങ്ങൾ എഴുതുക ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതാനായിട്ട് ശ്രമിക്കുക അടുത്തത് നോക്കൂ വെള്ളം എന്ന കവിതയിലൂടെ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നത്തിലേക്കാണ് കവി വിരൽ ചൂണ്ടുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എല്ലാവരും ഈ വിഷയത്തെക്കുറിച്ചിട്ട് വെള്ളം എന്ന കവിതയിലൂടെ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചിട്ട് നിങ്ങൾ സ്വന്തമായി കുറച്ച് സെൻറ്റൻസ് എഴുതാനായിട്ട് ശ്രമിക്കുക കവിതയുടെ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ഗ്രാമത്തിൻ്റെ മറ്റൊരു മുഖമാണ് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞു അല്ലേ നമ്മൾ പറഞ്ഞു ഗ്രാമത്തിൽ എന്തില്ല പാടവും കുളവും എല്ലാം ഗ്രാമത്തിലും നഷ്ടമായിരിക്കുന്നു അവിടെ നാണ്യവിളകളായ റബ്ബറും എന്താണ് തെങ്ങും എല്ലാമാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ രണ്ട് തലമുറ പിന്നിട്ടപ്പോൾ മകൻ്റെ മകനായപ്പോൾ പൗത്രനായപ്പോഴേക്കും എന്ത് സംഭവിച്ചു രണ്ട് തലമുറ പിന്നിട്ടപ്പോൾ കുളിർ വെള്ളമേകിയ പറ്റാ കിണറും വരണ്ടു പോയിരിക്കുന്നു അല്ലേ പിന്നെ കൊഴിഞ്ഞ് വീഴുന്ന ഓരോ നാളികേരവും ഒരു വൻ ദുരന്തമാണ് ബാക്കി വച്ചുകൊണ്ടാണ് മറയുന്നത് എന്ന സത്യമാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് മനോഹരമായ ഗ്രാമങ്ങൾ പോലും പട്ടണത്തിനായി വഴിമാറി കൊടുക്കുമ്പോൾ ഒട്ടേറെ സൗഭാഗ്യങ്ങൾ വരും തലമുറയ്ക്ക് നഷ്ടമാവുകയാണ് നമ്മുടെ ഗ്രാമങ്ങളിൽ പാടങ്ങളുടെ സ്ഥാനത്ത് നാണ്യവിളകളായ റബ്ബറും മറ്റും സ്ഥാനം പിടിച്ചിരിക്കുകയാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുക ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെല്ലാമാണ് അപ്പം പണ്ടുണ്ടായിരുന്ന ഗ്രാമങ്ങളെക്കുറിച്ചൊക്കെ ഇന്നുണ്ടോ അല്ലെങ്കിൽ അത് പട്ടണത്തിന് വഴിമാറിയത് എങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറിപ്പുകൾ തയ്യാറാക്കാവുന്നതാണ് ഇതേക്കുറിച്ച് ഒരു പ്രസംഗവും നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പം അത് പ്രസംഗം തയ്യാറാക്കി അവതരിപ്പിക്കുക എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും സ്വന്തമായി എഴുതാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക തുടർന്ന് ഓർത്തിരിക്കാമെന്നൊരു ചെറിയ പ്രവർത്തനം അവിടെയുണ്ട് ഇവിയുടെയും സഞ്ജയൻ്റെയും കാലത്തിന് ശേഷം ആക്ഷേപഹാസ്യ കാവ്യ മാർഗത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കവി ആരാണ് ചെമ്മനം ചാക്കോ അപ്പോൾ ഈ ഷോർട്ട് ആൻസറും എല്ലാവരും പഠിച്ചിരിക്കുക പഠന പ്രവർത്തനങ്ങൾ എല്ലാവരും നന്നായി എഴുതുക നോട്ട് ബുക്കുകളിലേക്ക് എഴുതേണ്ടവ എഴുതുക പഠിക്കുക തുടർന്ന് മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം താങ്ക് യു